ആഴ്ചവട്ടം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഇന്നും മാറ്റത്തിനൊപ്പം മാറ്റുകുറയാത്ത വിശ്വസ്തതയുമായി ജെ എസ് രാശൻ ജ്വല്ലേഴ്സ്, എസ് ബി ടി ബാങ്കിന് സമീപം അഞ്ചൽ. ഡയമണ്ട്സ് വിലയ്ക്ക് ബി എസ് ഹോൾമാർക്ക് സ്വർണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ഫാഷൻ ജുവൽസ്, ജെ എസ് ഫാഷൻ ജുവല്ലേഴ്സ് അഞ്ചൽ. ഫോൺ 9847-99-9874, 0475-22-7425. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജെ എസ് വെഡിംഗ് പാലസ് അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ദ ഔസം കളക്ഷൻ ഓഫ് റെഡിമെയ്ഡ് വെയർ, ജെ എസ് വെഡിംഗ് പാലസ് അഞ്ചൽ. ഫോൺ 0475-22-77-119. ഇനി നമ്മുടെ സുവർണ ബന്ധങ്ങൾ അഞ്ചൽ ജെ എസ് ഗ്രൂപ്പിനൊപ്പം. അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ അലൂമിനിയം പാത്രങ്ങളും ആരംഭുണ്ടെങ്കിലും വിഘ്നേഷ് അലൂമിനിയം ഇൻഡസ്ട്രീസ് ആരംഭുണ്ട ഇളംബം. ഉണ്ണിയപ്പച്ചട്ടി മുതൽ ബിരിയാണി ചെമ്പ് വരെ ഒരു പുടക്കിടലിൽ ലോകോത്തര നിലവാരമുള്ള അലൂമിനിയം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാർപ്പുകൾ, ഉരുളികൾ, ബിരിയാണി ചെമ്പുകൾ, ചീനിച്ചട്ടികൾ, റബ്ബർ ഷീറ്റ് ഡിഷുകൾ, കലങ്ങൾ, കുടങ്ങൾ, പുട്ടുകുടങ്ങൾ, ഉണ്ണിയപ്പച്ചട്ടികൾ, ബക്കറ്റുകൾ, ചരുവം, ഇഡലി കുട്ടുവങ്ങൾ എന്നിവയുടെ വകഭേദങ്ങൾ. നിങ്ങളുടെ പഴയ അലൂമിനിയം പാത്രങ്ങൾ ഞങ്ങൾ വാങ്ങുന്നു, പകരം നൽകുന്നു പുതുപുത്തൻ പാത്രങ്ങൾ, അതും ഹോൾസെയിൽ വിലയ്ക്ക്. നിങ്ങൾക്കാവശ്യമായ അലൂമിനിയം പാത്രങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. മികച്ച ഗുണനിലവാരം, വിലക്കുറവ്, വിശ്വസ്തത, വിൽപ്പനാനന്തര സേവനം, വർഷങ്ങളുടെ പാരമ്പര്യം, ഇതൊക്കെ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഇനി കുറഞ്ഞ ചിലവിൽ അടുക്കള നിറയ്ക്കാം അലൂമിനിയം പാത്രങ്ങൾ. വിഘ്നേഷ് അലൂമിനിയം ഇൻഡസ്ട്രീസ് ആരംഭുന്ന ഇളംബം. ഫോൺ 9447-24-7553, 0475-22-3111. ആകാശത്തിലെ പൊന്നിളക്കം ഇപ്പോൾ അഞ്ചലിലും കാലത്തിനനുസരിച്ച് പുതുപുത്തൻ കളക്ഷനുകളുമായി നക്ഷത്ര ജ്വല്ലേഴ്സ്. ഏറ്റവും ഉയർന്ന പരിശുദ്ധിയിൽ വിസ്മയിപ്പിക്കുന്ന ഡിസൈനുകളുമായി അഞ്ചലിലെ ഏറ്റവും വലിയ ഷോറൂം. 916 ഇറ്റാലിയൻ, സിംഗപ്പൂർ ആഭരണങ്ങൾക്ക് പുറമെ രാജ്ഘട്ട്, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ നോർത്ത് ഇന്ത്യൻ ഡിസൈനുകളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വിപുലമായ ശ്രേണി. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജ്, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ഇറ്റാലിയൻ, തുർക്കി, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറക്കുമതി ചെയ്ത വെള്ളി ആഭരണങ്ങളും ഇന്ത്യൻ നിർമ്മിത പരമ്പരാഗത വെള്ളി ആഭരണങ്ങളും നക്ഷത്രയിൽ ലഭ്യമാണ്. സ്വർണം വാങ്ങുന്ന ദിവസത്തെ വിലയിലോ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയിലോ ഏതാണോ കുറവ്, കുറവായ ദിവസത്തെ വിലയ്ക്ക് നക്ഷത്രയിൽ നിന്നും സ്വർണം സ്വന്തമാക്കാം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, 100% ഹോൾമാർക്ക് ജ്വല്ലറി. നക്ഷത്രയിൽ മിന്നുന്നു യഥാർത്ഥ പൊന്ന്. നക്ഷത്ര ജ്വല്ലേഴ്സ്, ആയു റോഡ്, അഞ്ചൽ. ഫോൺ 0475-22-7403. നല്ലവരാറ് ചൊല്ലുവിൽ നേരെ നിങ്ങളും ഞങ്ങളും കണ്ടത് കൈ.
അറിവിന്റെ അക്ഷര ലോകത്തേക്ക് കുറെ കുരുന്നുകൾ കൂടി ഇത്തവണ പിച്ചു വെക്കാനെത്തി. കുരുന്നുകൾക്കെല്ലാം ആഴ്ചവട്ടത്തിന്റെ ആശംസ. കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇപ്പോൾ മാണി സാറിനെയും മാണി പാർട്ടിയെയും കുറ്റം പറയുകയാണ് പി സി ജോർജിന്റെ സ്ഥിരം പണി. എന്തായാലും പി സി ജോർജിന്റെ ഈ ആവശ്യം മാണി സാർ കേൾക്കട്ടെ. പക്ഷേ മാണി കോൺഗ്രസ് പിരിച്ചുവിട്ടാൽ ഈ പാർട്ടിയിലുള്ള എല്ലാവരും മറ്റെവിടെ പോകും? അതിനും പി സി ജോർജിന്റെ കയ്യിൽ തന്നെ വരുന്നുണ്ട്. ഈ ഡിസംബർ മാസത്തിൽ ജനപക്ഷ രാഷ്ട്രീയം ഔദ്യോഗികമായി പ്രഖ്യാപനം, ആ പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ 140 നിയോജകമണ്ഡല കൺവീനർമാരും സ്റ്റേറ്റ് ലെവൽ കൺവീനർമാരും ജില്ലാ കൺവീനർമാരും പഞ്ചായത്ത് തലത്തിലുള്ള കൺവീനർമാരുടെ പേര് അവർ വെച്ച് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഭരണഘടനയും ഒഴിച്ച് പ്രഖ്യാപിക്കും. ആ ജനപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ എല്ലാ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് മാത്രമല്ല, കേരളത്തിന്റെ വികസനം സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാട്, ജനകീയമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു രാഷ്ട്രീയ മുന്നണിയോടും നമുക്ക് ബന്ധമുണ്ടാവില്ല. അല്ല, അരുവിക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് പി സി ജോർജ് പാർട്ടി ഉണ്ടാക്കിയാണല്ലോ, അതിന്റെ അവസ്ഥ എന്താണാവും? അതൊരു വഴിക്കായി, അതിലുണ്ടായിരുന്നവരും ഒരു വഴിക്കായി. അല്ല, ഈ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു തൊലിക്കട്ടിയുടെ എൻട്രൻസ് പരീക്ഷ നടത്തണമെന്നാണ് ആഴ്ചവട്ടത്തിന് പറയാനുള്ളത്. എങ്ങനെയൊക്കെ ആയാലും എന്തൊക്കെയായാലും പി സി ജോർജ് പൂഞ്ഞാറുകാർക്ക് പുണ്യാളനാണ്, മുത്താണ്, സ്വത്താണ്. ജോർജ് നമ്മുടെ ജോർജ്, പി സി ജോർജ് നമ്മുടെ ജോർജ്, അഴിമതിക്കാരെ വലിച്ചു കീറും വീരൻ ജോർജ്, പി സി ജോർജ് നക്കല്ലുള്ളൊരു പൂഞ്ഞാർ ജോർജ്, പൂഞ്ഞാർ നാരി സ്വന്തം ജോർജ്, അഴിമതിക്കാരെ വലിച്ചു കീറും വീരൻ ജോർജ്, പി സി
ജോർജ്, പി സി ജോർജ്, നമ്മുടെ ജോർജ്. പി സി ജോർജിനൊപ്പം പത്രപുറത്ത് ഗാന്ധിഭവനിൽ വേദി പങ്കിടാൻ മറ്റു രണ്ട് താരങ്ങൾ കൂടി ഉണ്ടായി. അത് മറ്റാരുമല്ല, ഒന്ന് സമ്പൂർണ്ണ ഹൈന്ദവ ഭാരതവും കേരളവും ഒക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന നമ്മുടെ ശശികല ടീച്ചർ, മറ്റൊരാള് കോൺഗ്രസിൽ നിന്നും അടുത്തിടെ സി പി എമ്മിലേക്ക് ചേക്കേറിയ നമ്മുടെ ഷാഹിദ കപൂർ. മൂന്ന് പേരും ഒരേ വേദി, നല്ല രസമായിരുന്നു. അലുവയും മത്തിക്കറിയും പോലെ, ലഡുവും ചമ്മന്തിയും പോലെ, നല്ല ഭംഗി. ഒരു ധീര പോരാട്ടം കടിച്ച് നാട്ടുപാടി നാട്ടുകാരെ വേട്ടയാടി കൊണ്ട് വാങ്ങുന്നേ നെല്ലുപിടിക്കാതെ വില്ല പഴുക്കുന്നതല്ലേ നാടിൻ രാഷ്ട്രീയം. വെള്ളമോ വറ്റിച്ചു പോളയ വാങ്ങുന്നതല്ലേ പുത്തൻ രാഷ്ട്രീയം. കഥയല്ല വാറുണ്ടേ അതിരങ്ങും കൂടുന്നേ തലലില്ലാതാകുണ്ടേ മനസ്സയ്യ പൊള്ളുന്നേ ഈ മണ്ണിൽ മക്കൾ തമ്മിൽ തമ്മിൽ പ്രത്യയ രാഷ്ട്രീയം പ്രായോഗിക രാഷ്ട്രീയത്തിന് വഴിമാറിയതോടെ അവിടെയും എല്ലാ നന്മകളും നഷ്ടമായി. അവിടെ ഇരുട്ടി വിളിക്കുമ്പോഴേക്കും ശത്രുക്കൾ മിത്രമാകും, മിത്രങ്ങൾ ശത്രുമാകും. കച്ചവടത്തിന്റെ കൂടാതല്ലേ രാഷ്ട്രീയം. പട്ടയും മുട്ടയും പട്ടയും നൽകുന്നതായ ജാലം രാഷ്ട്രീയം. അധികാരം ചൂടാനോ അടിമുഖം തുള്ളുന്നേ അതുകളിൽ വന്നാലോ തനിരൂപം കൊള്ളുന്നേ കണ്ടോ കണ്ടോ എല്ലാം എല്ലാം നേടാന്ന കൂട്ടം. ഓടിക്കട്ടാൽ തലപ്പെട്ടാൽ ഒരു ധീര പോരാട്ടം കടിച്ച് നാട്ടുപാടി നാട്ടുകാരെ വേട്ടയാടി കൊട്ടുകൊണ്ട് വാങ്ങുന്നേ വോട്ട്. നെല്ലുപിടിക്കാതെ വില്ല പഴുക്കുന്നതല്ലേ നാടിൻ രാഷ്ട്രീയം. വെള്ളമോ വറ്റിച്ചു പോളയ്യ വാങ്ങുന്നതല്ലേ പുത്തൻ രാഷ്ട്രീയം. ഇനി മറ്റൊരു താരത്തെ കൂടി കാണാം, നമ്മുടെ സാക്ഷാൽ ബിജു രമേശ്. ഇപ്പൊ എല്ലാം വിട്ട് അണൻ മാവേലിയുടെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്. മാവേലി ഈഴവനാണെന്നാണ് ബിജു രമേശിന്റെ പക്ഷം. ഏഴാം നൂറ്റാണ്ട് വരെ ഈ കേരളം ഭരിച്ചിരുന്നത് മഹാബലി അടക്കമുള്ള ആൾക്കാർ ഈ ശ്രീരവ സമുദായത്തിലുള്ളതാണ് കേരളം ഭരിച്ചിരുന്നത്. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. കാര്യമുള്ള പത്രാപുരം റോഡിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. അധികൃതരുടെ ഈ കാണാക്കാഴ്ചക്കെതിരെ നാട്ടുകാരും ഡിവൈഎഫ്ഐയും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പുനലൂർ പേപ്പർ മിൽ മുതൽ പത്തനാപുരം വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് അറവു മാലിന്യങ്ങൾ നിരന്നിരിക്കുന്നത്. ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ ഇരുട്ടിന്റെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ കൊണ്ടുവന്ന് തള്ളുന്നത്. ദുർഗന്ധത്താൽ ഇതുവഴിയുള്ള യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. കെ എസ് ആർ ടി സി ഉൾപ്പെടെ ദിനംപ്രതി നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരുമാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. അറവു മാലിന്യങ്ങൾ ഏറിയതോടെ തെരുവുനായ ശല്യവും ഇവിടെ വർദ്ധിച്ചിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളടക്കം തെരുവുനായ്ക്കളെ ഭയന്ന് ഇതുവഴി കടന്നുപോകാൻ പോലും മടിക്കുകയാണ്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കണമെങ്കിൽ ഇത്തരം മാലിന്യ നിക്ഷേപങ്ങൾ ആദ്യം തടയുകയാണ് ഏറ്റവും അത്യാവശ്യമെന്നാണ് നാട്ടുകാരും പറയുന്നത്. പുനലൂർ നഗരത്തിലെ ഇറച്ചിക്കോഴിക്കടകളിലെയും മറ്റും അറവുശാലകളിലെയും മാലിന്യമാണ് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതെന്നാണ് ആക്ഷേപം. ഇവിടുത്തെ കുറ്റിക്കാടുകളിലേക്ക് കൊണ്ടിടുന്ന മാലിന്യങ്ങൾ തെരുവുനായ്ക്കൾ വലിച്ചെടുത്ത് സമീപത്തെ വീടുകളിലും റോഡുകളിലും കൊണ്ടിടുന്നതും പതിവാണ്. കാക്കകൾ കൊത്തിവലിച്ച് കിണറുകളിലേക്കും കൊണ്ടിടാറുണ്ട്. വിഷയത്തിൽ അധികാരികൾ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത്. പത്തനാപുരം കാര്യറ പുനലൂർ റോട്ടിൽ റോഡിന്റെ ഇരുവശങ്ങളിലായി സമൂഹത്തോട് പ്രതിബദ്ധതയോ ആത്മാർത്ഥതയോ ഇല്ലാത്ത ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ അറവുശാലയിലെയും മറ്റു മാലിന്യങ്ങളും നിഷ്കരണം കൊണ്ട് തള്ളുകയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങളും നൂറുകണക്കിന് കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന ഈ പാതയിൽ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണ ശേഷിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അധികാരി വർഗങ്ങളെ നോക്കൂത്തിയാക്കിക്കൊണ്ടാണ് ഈ സാമൂഹ്യ വിരുദ്ധർ ഇത്തരം പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതികരണ ശേഷിയും അതുപോലെ തന്നെ ജനങ്ങളോട് പ്രതിബദ്ധതയും സമൂഹത്തോട് ആത്മാർത്ഥതയുള്ള ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു വിഭജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഡിഎഫ്ഐ എന്ന പ്രസ്ഥാനത്തിന് ഇത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകളും മാലിന്യ സംസ്കരണ പ്ലാന്റും ഇല്ലാതെ പ്രവർത്തിക്കുന്ന അറവുശാലകളെല്ലാം തന്നെ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡിഎഫ്ഐക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ
വൻ പ്രക്ഷോഭ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. വിളക്കുടി, പിറവന്തൂർ പഞ്ചായത്തുകളുടെയും പുനലൂർ നഗരസഭയുടെയും അതിർത്തി പ്രദേശങ്ങളായതിനാൽ പരസ്പരം പഴിചാരി തലയൂരാനാണ് ഭരണാധികാരികൾക്കും താല്പര്യം. ഇത്തിരി കുഞ്ഞൻ തീവണ്ടി ഓടിമറഞ്ഞ പുനലൂർ ചെങ്കോട്ട പാതയിലൂടെ ബ്രോഡ്ഗേജ് തീവണ്ടി ഉടനും 2017 മാർച്ചോടെ ഇതുവഴി ട്രെയിൻ ഓടിത്തുടങ്ങുമെന്നാണ് അധികൃതർ പറയുന്നത്. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റപ്പണികൾ വിലയിരുത്താൻ മാസത്തിലൊരിക്കൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പാതയിൽ പരിശോധന നടത്താൻ റെയിൽവേ തീരുമാനം. 2017 മാർച്ചിൽ ട്രെയിൻ ഓടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് വെള്ളിയാഴ്ച പാത സന്ദർശിച്ച ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുധാകർ റാവു പറഞ്ഞു. കമ്മീഷനിംഗ് ഓഫ് ദിസ് സെക്ഷൻ ചെങ്കോട്ട പുനലൂർ ബൈ ദിസ് ഇയർ എൻഡിംഗ്. ഹൗ ഇസ് ദ പ്രോഗ്രസിംഗ്? വർക്ക് പ്രോഗ്രസിംഗ് ഈസ് ഓൾ റൈറ്റ്. വർക്ക്സ് ആർ ഇൻ സേ ബൈ ഐ തിങ്ക് മാർച്ച് ആൻഡ് ആൾ വി ഷുഡ് ബി എബിൾ ടു കംപ്ലീറ്റ്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് തെന്മലയിലെത്തിയ അദ്ദേഹം ഇടമൺ റെയിൽവേ സ്റ്റേഷൻ, ഒറ്റക്കൽ, തെന്മല MSL പുതിയ തുരങ്കം, ആര്യങ്കാവ് ന്യൂ സ്റ്റേഷൻ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. ഏറ്റവും ഒടുവിൽ ചുമതലയേറ്റ സുധാകർ റാവു ഇത് 2ാം തവണയാണ് പരിശോധനയ്ക്ക് തെന്മലയിലെത്തുന്നത്. പുതിയ തുരങ്കത്തിന്റെ പണികൾ പൂർത്തിയാക്കാൻ കരാറുകാർ 2 മാസം കൂടി സമയം ആവശ്യപ്പെട്ടപ്പോൾ നവംബർ പകുതിയോടെ തുരങ്കത്തിന്റെ പണികൾ തീർത്തിരിക്കണമെന്ന് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രൂക്ഷമായ ഭാഷയിൽ കരാറുകാരോട് പറഞ്ഞു. എന്നാൽ കാലവർഷം കാര്യമായി ലഭിക്കാത്തതിനാൽ പണികൾ തടസ്സപ്പെട്ടില്ലെങ്കിലും തുലാവർഷം കാര്യമായി ലഭിച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലാകും. ഇതും റെയിൽവേ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോടൊപ്പം നിർമ്മാണ വിഭാഗം ചീഫ് എഞ്ചിനീയർ രവീന്ദ്രബാബു, ഡെപ്യൂട്ടി എഞ്ചിനീയർ രാജേന്ദ്രൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. അഞ്ചൽ അഗസ്റ്റിക്കോട് 5 വർഷമായി അടഞ്ഞുകിടക്കുന്ന വായനശാലയ്ക്ക് ഒടുവിൽ ശാപമോക്ഷം. വിവിധ കാരണങ്ങളാൽ 5 വർഷക്കാലത്തോളം ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല പ്രവർത്തനമില്ലാതെ അടഞ്ഞുകിടക്കുകയായിരുന്നു. 10,000-ത്തിലധികം പുസ്തകങ്ങളുണ്ടായിരുന്ന ഈ ഗ്രന്ഥശാലയിൽ കയ്യെഴുത്ത് മാസികകളും നിരവധി അമൂല്യ ഗ്രന്ഥങ്ങളും ചിതലെടുത്ത് നശിച്ചു പോവുകയും ഡിഗ്രേഡിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ശൈവ വൈഷ്ണവ സംഘം എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നിരവധി പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി ഗ്രന്ഥശാലയെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി നിലവിൽ വരികയും തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഭരണസമിതിക്ക് സാധിച്ചു. ഗ്രന്ഥശാല സംഘത്തിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പുസ്തകശേഖരണത്തിലും അംഗത്വം ചേർക്കലിലും ഉയർന്ന പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഫലമായി പുനലൂർ താലൂക്കിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ഗ്രന്ഥശാലയുടെ ക്യാഷ് അവാർഡും ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല കരസ്ഥമാക്കി. നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ, കുട്ടികൾക്കായി കൌൺസിലിംഗ് ക്ലാസുകൾ, സൌജന്യ ഗ്രാമർ ക്ലാസുകൾ, ചികിത്സാ ധനസഹായ വിതരണം, ശുചീകരണ പ്രവർത്തനങ്ങൾ, വായനാ മത്സരങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഗ്രന്ഥശാലയ്ക്ക് സാധിച്ചു. യുവജനങ്ങളുടെ കാര്യശേഷിയും നാട്ടുകാരുടെ സഹകരണവും അധികാരികളുടെ പ്രോത്സാഹനവും ഒത്തുചേർന്നപ്പോൾ എ ഗ്രേഡ് എന്ന ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഗ്രന്ഥശാലയ്ക്ക് എളുപ്പമായി. ഇനി സൌജന്യ PSC കോച്ചിംഗ് ക്ലാസ് എന്ന ലക്ഷ്യത്തിലേക്കാണ് ഗ്രന്ഥശാല മുന്നേറുന്നത്. ഇതിനായി ഗ്രന്ഥശാലയുടെ മുഗൾ ഭാഗം റൂഫ് ചെയ്യുന്നതിനായി പഞ്ചായത്ത് അധികാരികളെ സമീപിച്ചിരിക്കുകയാണ് ഗ്രന്ഥശാല ഭരണസമിതി. കുറച്ച് വിശേഷങ്ങളും കുറെ വാർത്തകളുമായി എത്തിയ ഈ ആഴ്ചത്തെ ആഴ്ചവട്ടം അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും അടുത്ത ആഴ്ചവട്ടത്തിലൂടെ കാണാം. നന്ദി, നല്ല നമസ്കാരം. ഒരു കഥ പറയാം, ഒരു കഥ പറയാം, നിലയില്ല കഥ നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൊരു നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, അക്കഥ ഇക്കഥ നാട്ടുകഥ. മാവേലിത്തറ പോലൊരു നാട്ടിൽ ചെമ്പട്ടിൻ നാടിട നാട്ടിൽ ഒരു നാൾ വീശിയടിച്ചൊരു കാറ്റിൽ വീണു മുളച്ചൊരു വിഷവിത്ത്, ചട്ടം മാറ്റി ചിട്ടകൾ മാറ്റി നാടൊരു ചട്ടം വിക്കളമായി, നാടൊരു ചട്ടം വിക്കളമായി. ഒരു കഥ പറയാം, ഒരു കഥ പറയാം, നിലയില്ല കഥ നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൊരു നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, അക്കഥ ഇക്കഥ നാട്ടുകഥ. Costumes sponsored by Negros Jansvia Private Bus Stand, Pune. ആഴ്ചവട്ടം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്.
മാറ്റത്തിനൊപ്പം മാറ്റുകുറയാത്ത വിശ്വസ്തതയുമായി ജെ എസ് ഫാഷൻ ജ്വല്ലേഴ്സ് എസ് ബി ടി ബാങ്കിന് സമീപം അഞ്ചൽ. ഡയമണ്ട്സ് വിലയ്ക്ക് ബി എസ് ഹോൾമാർക്ക് സ്വർണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ഫാഷൻ ജുവൽസ്, ജെ എസ് ഫാഷൻ ജ്വല്ലേഴ്സ് അഞ്ചൽ. ഫോൺ 9847-99974 0475-22-74275. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജെ എസ് വെഡിംഗ് പാലസ് അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ദ ഔസം കളക്ഷൻ ഓഫ് റെഡിമെയ്ഡ് വെയർ, ജെ എസ് വെഡിംഗ് പാലസ് അഞ്ചൽ. ഫോൺ 0475-22-77-119. ഇനി നമ്മുടെ സുവർണ ബന്ധങ്ങൾ അഞ്ചൽ ജെ എസ് ഗ്രൂപ്പിനൊപ്പം. അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ അലൂമിനിയം പാത്രങ്ങളും ആരംഭുണ്ടെങ്കിൽ വിഘ്നേഷ് അലൂമിനിയം ഇൻഡസ്ട്രീസ് ആരംഭുണ്ട ഇളം പണം. ഉണ്ണിയപ്പച്ചട്ടി മുതൽ ബിരിയാണി ചെമ്പ് വരെ ഒരു പുടക്കിടലിൽ ലോകോത്തര നിലവാരമുള്ള അലൂമിനിയം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാർപ്പുകൾ, ഉരുളികൾ, ബിരിയാണി ചെമ്പുകൾ, ചീനിച്ചട്ടികൾ, റബ്ബർ ഷീറ്റ് ഡിഷുകൾ, കലങ്ങൾ, കുടങ്ങൾ, മുട്ടുകുടങ്ങൾ, ഉണ്ണിയപ്പച്ചട്ടികൾ, ബക്കറ്റുകൾ, ചരുവം, ഇഡലി കുട്ടുവങ്ങൾ എന്നിവയുടെ വകഭേദങ്ങൾ. നിങ്ങളുടെ പഴയ അലൂമിനിയം പാത്രങ്ങൾ ഞങ്ങൾ വാങ്ങുന്നു, പകരം നൽകുന്നു പുതുപുത്തൻ പാത്രങ്ങൾ, അതും ഹോൾസെയിൽ വിലയ്ക്ക്. നിങ്ങൾക്കാവശ്യമായ അലൂമിനിയം പാത്രങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. മികച്ച ഗുണനിലവാരം, വിലക്കുറവ്, വിശ്വസ്തത, വിൽപ്പനാനന്തര സേവനം, വർഷങ്ങളുടെ പാരമ്പര്യം, ഇതൊക്കെ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഇനി കുറഞ്ഞ ചിലവിൽ അടുക്കള നിറയ്ക്കാം അലൂമിനിയം പാത്രങ്ങൾ. വിഘ്നേഷ് അലൂമിനിയം ഇൻഡസ്ട്രീസ് ആരംഭുന്ന ഇളം പണം. ഫോൺ 9447-24-7553 0475-22-3131. ആകാശത്തിലെ പൊന്നിളക്കം ഇപ്പോൾ അഞ്ചലിലും കാലത്തിനനുസരിച്ച് പുതുപുത്തൻ കളക്ഷനുകളുമായി നക്ഷത്ര ജ്വല്ലേഴ്സ്. ഏറ്റവും ഉയർന്ന പരിശുദ്ധിയിൽ വിസ്മയിപ്പിക്കുന്ന ഡിസൈനുകളുമായി അഞ്ചലിലെ ഏറ്റവും വലിയ ഷോറൂം. 916 ഇറ്റാലിയൻ, സിംഗപ്പൂർ ആഭരണങ്ങൾക്ക് പുറമെ രാജ്ഘട്ട്, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ നോർത്ത് ഇന്ത്യൻ ഡിസൈനുകളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വിപുലമായ ശ്രേണി. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജ്, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ഇറ്റാലിയൻ, തുർക്കി, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറക്കുമതി ചെയ്ത വെള്ളി ആഭരണങ്ങളും ഇന്ത്യൻ നിർമ്മിത പരമ്പരാഗത വെള്ളി ആഭരണങ്ങളും നക്ഷത്രയിൽ ലഭ്യമാണ്. സ്വർണം വാങ്ങുന്ന ദിവസത്തെ വിലയിലോ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയിലോ ഏതാണോ കുറവ്, കുറവായ ദിവസത്തെ വിലയ്ക്ക് നക്ഷത്രയിൽ നിന്നും സ്വർണം സ്വന്തമാക്കാം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, 100% ഹോൾമാർക്ക് ജ്വല്ലറി. നക്ഷത്രയിൽ മിന്നുന്നു യഥാർത്ഥ പൊന്ന്. നക്ഷത്ര ജ്വല്ലേഴ്സ്, ആയു റോഡ്, അഞ്ചൽ. ഫോൺ 0475-22-7403.